ഇത്രയും കാലമായിട്ട് സിനിമ കണ്ടിട്ട് ഞാൻ പേടിച്ചിട്ടേ ഇല്ല. പക്ഷേ ഒരു സിനിമ കണ്ടിട്ട് എൻ്റെ ജീവിതത്തിൽ അതിഭയങ്കരമായിട്ട് ഞാൻ ഭയപ്പെട്ടു പോയിട്ടുണ്ട്. ആ സിനിമയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആ സിനിമയുടെ പേരാണ് ദ ബ്ലെയർ വിച്ച് പ്രൊജക്റ്റ്. ഈ പടം ഞാൻ കണ്ടതിന് ശേഷം, അപ്പോൾ ഈ കണ്ട് ഇഷ്ടപ്പെട്ട പടങ്ങൾ എല്ലാവരോടും, കൂട്ടുകാരോടും, സിനിമാ സംബന്ധമായിട്ട് ഞാൻ പരിചയപ്പെടുന്നവരോടും ഒക്കെ പറയാറുണ്ട്, എന്നെ പോലൊരു പടം കണ്ടിട്ടുണ്ട്, വളരെ രസമായിരിക്കും, നിങ്ങളൊന്ന് കണ്ടു നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാനിത് പലർക്കും DVD കോപ്പി ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ പടത്തെക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് വന്നപ്പം, കൈമളെന്നാണ്, ഞങ്ങളുടെയൊക്കെ അടുത്തൊരു സുഹൃത്താണ്, കൈമൾ വന്നു കഴിഞ്ഞപ്പോൾ അവനോടൊക്കെ ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു പടം കണ്ടു, ശരിക്കും പേടിച്ചു പോയി. അപ്പോൾ ഇവൻ പറഞ്ഞു, പിന്നെ 19 വയസ്സായാലാണ് സിനിമ കണ്ട് പേടിക്കുക, അവൻ എന്നെ കളിയാക്കി, അങ്ങനെയൊന്നുമില്ല, നീ ചുമ്മാ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അന്ന് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ മദ്യത്തിൻ്റെ ഒരു മദ്യപാനത്തിൻ്റെ അവസ്ഥയിലൊക്കെ ഈ പടം കാണിക്കാനായിട്ട് അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ടടാ, പിന്നെ കാണാം, ഇല്ല കാണണം, നിർബന്ധം. അങ്ങനെ രാത്രി ഒരു 12 മണിയൊക്കെ ആയതിന് ശേഷമാണ് ഞാൻ ഈ പടം ഇട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പടം തുടങ്ങി ഒരു പകുതി ഭാഗത്തോളം, അതായത് 10-45 മിനിറ്റ് ആയപ്പം ഈ കൈമൾ എൻ്റെയൊക്കെ പറഞ്ഞു, അളിയാ നീ ഇതെന്നെ ഇന്ന് കാണിക്കണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അവൻ പേടിയായി. ഇത് കഴിഞ്ഞ് ബാക്കി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവന് വേറെ മുറിയിൽ കിടക്കാൻ പേടിയായിട്ട് എൻ്റെ അടുക്ക എൻ്റെ ബെഡ്റൂമിൽ വന്ന് അവിടെ കിടന്നു, ബാത്റൂമിൽ പോകാൻ പേടി, ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇവൻ അന്ന് ഉറക്കത്തിൽ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ഇത് പറയുന്നത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു തമാശയായിട്ട് തോന്നും, സത്യമാണ്, ഉണ്ടായ കാര്യമാണ്. അങ്ങനെ ആൾക്കാരെ ഭയപ്പെടുത്തിയ ഒരു പടമാണ് ഈ ബ്ലെയർ വിച്ച് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 3 കോളേജ് സ്റ്റുഡൻസ്, അതിൽ ഹെതർ ഡൊണാഹ്യൂ എന്നാണ് പെൺകുട്ടിയുടെ പേര്, മറ്റൊന്ന് ഒന്നൊരു ജോഷാണ്, ഒന്നൊരു മൈക്കാണ്, ഇങ്ങനെ 2-3 പേര്. ഇവരെ ഒരു ഡോക്യുമെൻ്ററി പിടിക്കാനായിട്ട് കോളേജിൽ നിന്ന് പുറപ്പെട്ട്, അവിടെ ഒരു പ്രത്യേക ഒരു സ്ഥലമുണ്ട്, അവിടെ ആ സ്ഥലത്തിൻ്റെ പേര് ബർക്കറ്റ്സ്വില് എന്നാണ്. ഈ ബർക്കറ്റ്സ്വില് എന്ന് പറയുന്ന അമേരിക്കയിലുള്ള മേരിലാൻഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റുണ്ട്, അവിടുത്തെ ഒരു സ്ഥലമാണ് ഈ ബർക്കറ്റ്സ്വിൽ. ഈ ബർക്കറ്റ്സ്വില്ലിൻ്റെ പഴയ പേര്, 100 വർഷം മുമ്പ് അത് അറിയപ്പെട്ടിരുന്നത് ബ്ലെയർ ടൗൺഷിപ്പ് എന്നായിരുന്നു. അപ്പോൾ അന്ന് അവിടെ നിലവിലുള്ള ഒരു കെട്ടുകഥയെന്ന് പറയാൻ പറ്റില്ല, അവിടെ ഒരു കഥ നിലവിൽ നിന്ന്, ഒരു ഐതിഹ്യം നിലവിൽ നിന്നിരുന്നത് 100 വർഷങ്ങളായി ഈ വിച്ച് ഹണ്ട് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ, അതായത് ദുർമന്ത്രവാദം ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തി വിചാരണ ചെയ്ത് അവരെ ഈ മരക്കുറ്റിയിലൊക്കെ കെട്ടിയിട്ടെടുത്ത് തീ കൊളുത്തി കൊല്ലുന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെ ഈ ബ്ലെയർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു ദുർമന്ത്രവാദിനെ ഇവർ ജനങ്ങൾ കൂടി കണ്ടെത്തി വിചാരണ ചെയ്ത് കൊന്നുകളഞ്ഞു എന്നൊക്കെ പറഞ്ഞ്, അത് 19-ാം നൂറ്റാണ്ടിൽ 1800 ആ സമയത്തുള്ളൊരു കഥയാണ്, കഥ സംഭവമാണ്. അപ്പോൾ ആ സ്ത്രീയുടെ പ്രേതം ഈ ബ്ലെയർ വിച്ച് എന്നുള്ള പേരിൽ അവിടെ അലഞ്ഞടക്കുന്നതായിട്ടും അല്ലെങ്കിൽ ആൾക്കാരെ ഉപദ്രവിക്കുന്നതായിട്ടും കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്നു, ആൾക്കാരെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥ പരമ്പരാഗതമായിട്ട് അവിടെ കേട്ടുവരുന്നൊരു കഥയുണ്ട്, ഒരു ഐതിഹ്യമാണ്. അപ്പോൾ ഈ കഥയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ടോ അതിനെ പറ്റുമെങ്കിൽ അതിനെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി എടുക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ 3 സ്റ്റുഡൻസ് അവിടെ നിന്ന് പോകുന്നത്. ഇതിൽ 2 പേരുടെ കയ്യിൽ, ഒരാളുടെ കയ്യിൽ ഒരു 16mm ക്യാമറയും മറ്റേയാളുടെ കയ്യിൽ ഒരു വീഡിയോ ക്യാമറയുണ്ട്. ഇവർ പോകുന്ന വഴിക്കുള്ള ആ സ്ഥലം, അതായത് ഒരു ദ്വീപ് പോലെ ഒരു അരുവിയൊക്കെ ചുറ്റി ഒഴുകുന്ന ഒരു പ്രദേശമുണ്ട്, അവിടെ കാട് പിടിച്ച് കിടക്കണം, കാട് പിടിച്ച് ഭയങ്കര ഉയരത്തിലുള്ള മരങ്ങളും ഇതൊക്കെ ആയിട്ട് കിടക്കുന്ന, ആൾവാസമൊന്നുമില്ല, അങ്ങനെ കിടക്കുന്നൊരു സ്ഥലം. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പോകുന്ന വഴിക്കുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, എന്താണ് ഈ ബ്ലെയർ വിച്ച് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതിലൊരു സ്ത്രീ, ഇവർ പറയുന്ന ചില കഥകളൊക്കെ ഇതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഇതിന് സംഭവങ്ങൾക്ക് ശക്തി കൂട്ടുന്ന സംഭവങ്ങളാണ് ഈ കാണുന്നവർ പറയുന്ന കഥകൾ. അതിൽ 2 പേര് അരുവിയിൽ അല്ലെങ്കിൽ ഈ പുഴയിൽ ചൂണ്ടയിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ ചൂണ്ടയിട്ട് നിൽക്കുന്ന ആൾക്കാരും പറയുന്നത് ഭയങ്കര കുഴപ്പം പിടിച്ച സ്ഥലമാണ്, നിങ്ങൾ പോകരുത് അങ്ങോട്ട്, ഭയങ്കര പ്രശ്നമാകും, പോയവരാരും തിരിച്ചു വന്നിട്ടില്ല, ഇങ്ങനെയുള്ള കഥകൾ കേട്ടപ്പോൾ. അപ്പോൾ ഇവർക്ക് ഈ ചെറുപ്പക്കാർക്ക് ഇതിലൊന്നും ഒരു വിശ്വാസമില്ല, അവർ പ്രേതമില്ല ഇതൊന്നുമില്ല, പിന്നെ അവരൊരു എന്താ പറയുന്ന ഒരു ഔട്ടിങ്ങിന് പോകുന്ന പോലെ ഒരു തമാശ മെട്ടിലൊക്കെ പോയി പോകുന്ന വഴിക്ക് ഇവർ കാണുന്ന കാര്യങ്ങളൊക്കെ ഇവർ ഈ ക്യാമറയിൽ പകർത്തുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നതും ചീത്ത പറയുന്നതും വഴക്കുണ്ടാക്കുന്നതും ഒക്കെ ഇങ്ങനെ അറിയാതെ ഈ ക്യാമറയിൽ ഇങ്ങനെ പതിയുന്നുണ്ട്. അങ്ങനെ അവർ ഈ സ്ഥലത്ത്, അപ്പോൾ ഈ പുഴയും മെയിൻ ലാൻഡുമായിട്ട് വേർതിരിച്ച്, അല്ല പുഴയുടെ മുകളിൽ കൂടെ ഒരു തടിപ്പാലം കിടപ്പുണ്ട്. തടിപ്പാലം എന്ന് പറഞ്ഞാൽ ഒരു മരം പിഴുത് വീണ് കിടക്കുന്ന ഒരു മരമുണ്ട്, ആ മരത്തെ കൂടെ കയറിയിട്ടൊക്കെയാണ് അപ്പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ രാത്രിയിൽ ഇവരവിടെയൊക്കെ
പരിശോധിക്കുന്നത് എന്താണെന്നുള്ള ഇവിടെ കാര്യങ്ങൾ വല്ലതും ഉണ്ടോ ഇങ്ങനെയൊക്കെ ഇവർ അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ അവിടെ കാണുന്നത് ഈ ചെറിയ ചെറിയ പാറക്കല്ലുകൾ, ഉരുണ്ട കല്ലുകൾ, പല വലുപ്പത്തിലുള്ള കല്ലുകൾ പെറുക്കി അടുക്കി 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 വെച്ച ചില പ്രത്യേക ഷെയ്പ്പുകൾ അവിടെ ഇവിടെയായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഏതോ ഒരു ബുദ്ധിയുള്ള ജീവി, മനുഷ്യനായിരിക്കണം, അതുപോലത്തെ ഏതോ ഒരു ജീവി പ്രവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഇങ്ങനെ കൃത്യമായ ഒരു ഫോം ഷെയ്പ്പുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ ചുള്ളിക്കമ്പുകൾ കൊണ്ടുള്ള ചില ഫോമുകൾ, ഇതിങ്ങനെ പരസ്പരം ബന്ധിച്ച് കൂട്ടിക്കെട്ടി, കുരിശുരൂപമാണോയെന്ന് ചോദിച്ചാൽ കുരിശുരൂപമല്ല, എന്നാൽ അതുമായിട്ട് സാമ്യമില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്, ക്രൂശിത രൂപം അതല്ല. അങ്ങനെയൊക്കെയുള്ള ചില ഷെയ്പ്പുകൾ ഇതൊക്കെ അവിടെ ഇങ്ങനെ മരത്തിലൊക്കെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നൊക്കെ പല വലുപ്പത്തിൽ ഇതൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ ഇവരവിടെ പോയി നിൽക്കുന്നതും അവിടെ ഇവർക്ക് നേരിടേണ്ടി വരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിനിമയുടെ കഥ ഇതിവൃത്തം എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ കഥയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ഇവർക്ക് എന്ത് സംഭവിച്ചു അവിടെ കാട്ടിൽ കയറിയതിന് ശേഷം, അതായിരുന്നു ഈ സിനിമയുടെ പോസ്റ്ററിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ വന്നിരുന്നത്. അതായത് 1994 മൂന്ന് വിദ്യാർത്ഥികൾ ക്യാമറയൊക്കെ ആയിട്ട് ഡോക്യുമെൻ്ററി എടുക്കാനായിട്ട് പോയി. ഒരു വർഷത്തിന് ശേഷം അവരുടെ ഫുട്ടേജ്, ഇവരെടുത്ത് ഷൂട്ട് ചെയ്തതിൻ്റെ ഫുട്ടേജ് കിട്ടി. ഈ ഒരു വർഷത്തേക്ക് ഇവരെക്കുറിച്ച്, അതിനുശേഷം ഇവരെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരു വർഷത്തിന് ശേഷം ഇവർ ഷൂട്ട് ചെയ്ത് വെച്ച ഫുട്ടേജ് കിട്ടി. ഇതായിരുന്നു ഇതിൻ്റെ പരസ്യവാചകം. ഈ ഫുട്ടേജ് ഇതിൻ്റെ ടൈം കോഡ് നോക്കിയിട്ട് 16mm ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫിലിം ഡെവലപ്പ് ചെയ്തതും അതിൻ്റെ പ്രിൻ്റ് ഇട്ടതും വീഡിയോയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇത് എടുത്തിരിക്കുന്ന ഫുട്ടേജും ഇതെല്ലാം കൂടെ ടൈം കോഡ് നോക്കിയിട്ട് സമയാനുസൃതമായിട്ട് എഡിറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്ന ഒരു ഫിലിമാണ് ഈ ബ്ലെയർ വിച്ച് പ്രോജക്റ്റ് എന്നുള്ള പേരിൽ നമ്മളെ കാണിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച്, അതായത് ദി ബ്ലെയർ വിച്ച് പ്രോജക്റ്റിനെ കുറിച്ച് എടുത്തു പറയാൻ കാര്യം, ഇത്രയും സമർത്ഥമായ രീതിയിൽ പ്രേക്ഷകരെ കബളിപ്പിച്ച് ഒരു സിനിമ എടുത്ത് പേടിപ്പിച്ച, സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവൽ പോലുള്ള ഫെസ്റ്റിവലുകളിൽ ഈ പടം കണ്ടിറങ്ങിയ, അതായത് ഒരുമാതിരി ബുദ്ധിയുള്ള ബുദ്ധിജീവികളൊക്കെ ആയിരിക്കും സിനിമ ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ വരുന്നത്, അവർ പോലും ഭയന്ന് പറച്ച ഒരു ചിത്രമായിരുന്നു ഈ ബ്ലെയർ വിച്ച് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറകിൽ ഉപയോഗിച്ചിരുന്ന ഇതിൻ്റെ പുറകിലത്തെ ശക്തി കേന്ദ്രങ്ങളെന്ന് പറയുന്നത് ഒരു ഡാനിയൽ മെയ്റിക് എന്ന് പറയുന്ന ആളും എഡ്വേർഡോ സാഞ്ചസും ഡാനിയൽ മെയ്റിക്, ഇങ്ങനെ രണ്ട് പേരായിരുന്നു ഈ ചിത്രം. അവരൊരിക്കലും ഇങ്ങനെ വെറുതെ കാഷ്വലായിട്ട് ഓരോന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇവരുടെ തലയിൽ വന്നൊരു ഐഡിയ ആയിരുന്നു ഇങ്ങനെ ഒരു പടം എടുത്താലോ എന്നുള്ളത്. അതിനിവർ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇവർ സാങ്കല്പികമായിട്ട് ഈ കഥയുടെ ഒരു ഏകദേശ രൂപം ഉണ്ടാക്കി. ഈ കഥയിൽ ഒരു സ്പെഷ്യൽ ഇഫക്റ്റ് പോലും ഉപയോഗിച്ചിട്ടില്ല. അറിയപ്പെടുന്ന ഒരു നടീനടന്മാരില്ല, പശ്ചാത്തല സംഗീതമില്ല, അന്തം വിട്ടുപോകുന്ന ക്യാമറ വർക്കുകൾ അങ്ങനെ ഒന്നുമില്ല, വെറുതെ അതിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ അങ്ങനെ ഒന്നുമില്ല, സ്പെഷ്യൽ ഇഫക്റ്റുകൾ ഉപയോഗിച്ചിട്ടില്ല, ഈ വക ഒരു പരിപാടി ജംപ് സ്കെയറുകളില്ല, ഇതൊന്നുമില്ലാതെ ഒരു പടമെടുത്ത് ഇത് കാണുന്നവരെ ഭയന്ന് വിറച്ചു പോകുന്ന ലെവലിലുള്ളൊരു സിനിമയാക്കി മാറ്റാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചതാണ് ഇവരുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത്. അത് സിനിമ പഠിക്കുന്നവരും സിനിമ ആസ്വദിക്കുന്നവരും കണ്ടു മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവരതിനുവേണ്ടി ചെയ്തത്, ഇവർ കുറേ കഥകൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്ന കുറേയേറെ ഐതിഹ്യങ്ങൾ ഇവരുണ്ടാക്കി. അങ്ങനെ കഥകളൊന്നും ഇല്ല ഇവിടെ, ഐതിഹ്യവുമില്ല, അങ്ങനത്തെ ഒരു സാധനവുമില്ല. പക്ഷേ ഇവരിങ്ങനത്തെ ചില ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ബ്ലെയർ വിച്ച് എന്ന് പറയുന്നത്. ഈ ബ്ലെയർ വിച്ച് അവിടെ ഞാൻ ആദ്യം പറഞ്ഞു, കുറേ ദുർമന്ത്രവാദിനികളെ പിടിച്ച് തീ കത്തിച്ചു കൊന്നു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ, അത്തരം സേലം വിച്ച് ഹണ്ടെന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങൾ പലയിടത്തായിട്ടൊക്കെ നടന്നിട്ടുണ്ട്. ഇത്തരം കഥകളുടെ ഒരു പശ്ചാത്തലം ഇവർ സമർത്ഥമായിട്ട് ഇവരുടെ ഈ കഥയ്ക്ക് ഉപയോഗിക്കുകയായിരുന്നു. ബെർക്കറ്റ്സ്വിൽ എന്ന് പറയുന്ന ഈ മേരിലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തെ ബെർക്കറ്റ്സ്വിൽ എന്ന് പറയുന്ന ഈ സ്ഥലം, ഇതിൻ്റെ മുൻകാല പേര് ബ്ലെയർ എന്നായിരുന്നു. അപ്പോൾ ആ ബ്ലെയർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നതെന്നും, അവിടെ എല്ലി കെഡ്വുഡ് എന്ന് പറയുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരാണ് ഈ ബിച്ചായിരുന്നു, അവരെയാണ് കൊന്നു കളഞ്ഞത്. ആ സ്ത്രീ, അതായത് എല്ലി കെഡ്വുഡ് എന്ന് പറയുന്നൊരു സ്ത്രീയാണ് ഇങ്ങനെ ഈ ബിച്ചായിട്ട് മാറിയെന്നും, അവരാൾക്കാരെ ആക്രമിക്കുന്നു, കുട്ടികളെ കൊണ്ടുപോയി കൊല്ലുന്നു, ഇങ്ങനെ ഈ കുട്ടികളെ കൊണ്ടുപോയി കൊല്ലുന്ന വേറൊരാളുണ്ട് അവിടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു കഥ ഇവരുണ്ടാക്കി. അതായത് റെസ്റ്റിൻ പാർ എന്നാണ് ഇയാളുടെ പേര്, റെസ്റ്റിൻ പാർ. അതുപോലെ ഒരു വേറൊരു പെൺകുട്ടി, ഒരു വീവർ, റോബിൻ വീവർ എന്നാണ് പെൺകുട്ടിയുടെ പേര്. ഈ പെൺകുട്ടി
ഈ പ്രദേശത്ത് ബ്ലെയർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെച്ച് ഈ വനപ്രദേശത്ത് വെച്ച് അവളെ കാണാതായെന്നും ഈ കാണാതായ പെൺകുട്ടി ആൾക്കാർ അന്വേഷിച്ച് പിടിച്ച് അന്വേഷണം ഇങ്ങനെ വ്യാപിപ്പിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് എന്നപ്പോൾ മൂന്നാം ദിവസം ഈ പെൺകുട്ടിയെ തിരിച്ച് കിട്ടി. തിരിച്ച് കിട്ടിയപ്പോൾ ഇവൾ പറഞ്ഞ് ഈ കാട്ടിനുള്ളിൽ വെച്ചൊരു വൃദ്ധയായ സ്ത്രീയെ കണ്ടു. ഒരു ഈ സ്ത്രീയുടെ പാദങ്ങൾ കാല് നിലത്ത് ടച്ച് ചെയ്യുന്നില്ല, ഭൂമിയിലെ സ്പർശിക്കുന്നില്ല, ഇങ്ങനെ ഈ പെൺകുട്ടി പറഞ്ഞു എന്നൊക്കെ പറയുന്നു. പിന്നെ അപ്പോൾ ഇത്തരം പശ്ചാത്തലങ്ങൾ ശരിക്ക് പറയാനായിട്ട് ഇവർ ഈ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച മൈറിക് എന്ന് പറയുന്ന ആളും സാഞ്ചസും ഇവർ ചെയ്തത് ഒരു ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അത് മുഴുവൻ ഫേക്കാണ്, അതിൻ്റെ അകത്തുള്ള കഥകൾ മുഴുവൻ കള്ളത്തരങ്ങളാണ്. ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്തൂടെ ഇവർ ഇത്തരം കഥകൾ, ഇതിൻ്റെ ഐതിഹ്യം, പിന്നെ 1888 റോബിൻ വീവർ എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ പോയി, അവൾ മൂന്ന് ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇവരുപയോഗിച്ച വേറൊരു ബുദ്ധി എന്ന് പറഞ്ഞാൽ, ഈ എല്ലി ഗഡ്വുഡ് എന്ന് പറയുന്ന സ്ത്രീയുടെ പേര് പോലും കേട്ട് കഴിയുമ്പോൾ നമുക്ക് അത് മറ്റ് ചില ചിന്തകൾ ഉണർത്തുന്നതാണ്. അതായത് എഡ്വേർഡ് കെല്ലി എന്ന് പറയുന്ന ഒരു മിസ്റ്റിക് ഉണ്ടായിരുന്നു 16-ാം നൂറ്റാണ്ടിലെ. ഈ എഡ്വേർഡ് കെല്ലി എന്ന് പറയുന്ന ഈ പേര് നമ്മൾ ഓർക്കത്തക്ക രീതിയിലാണ് ഇത് പേരിൻ്റെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ടാണ് എല്ലി കെഡ്വുഡ് എന്ന് പറയുന്നൊരു പേര് ഇവർ ഈ വിച്ചിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ റെസ്റ്റിൻ പാർ, കുട്ടികളെ കൊണ്ടുപോയി കൊന്ന ഒരു സന്യാസിയെ പോലെ ഒരാൾ റെസ്റ്റിൻ പാർ എന്നുള്ള പേരിൽ അതിലുണ്ട്, ആ കഥയിലുണ്ട്, ഇവർ ഈ ഐതിഹ്യങ്ങളിലുണ്ട്. ഈ റെസ്റ്റിൻ പാർ എന്ന് പറഞ്ഞാൽ റാസ്പുട്ടിൻ എന്ന് പറയുന്ന ആൾ, അത് ജീവിതത്തിൽ ചരിത്രത്തിലുള്ളതാണ്. ഈ റാസ്പുട്ടിൻ എന്ന് പറയുന്ന പേരിലെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ടാണ് ഈ റെസ്റ്റിൻ പാർ എന്ന് പറയുന്ന പേരുണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ റിലേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള പേരുകൾ ഇവർ ഈ കഥയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തു. പിന്നെ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എന്താ പറയുന്നത്, ആ അവിടെ കാണുന്ന മരങ്ങൾക്കൊക്കെ ഒരു ഒരു വല്ലാത്തൊരു ഭീകരത തോന്നുന്ന രീതിയിലുള്ള ആംഗിളിലാണ് ഇതെടുത്തിരിക്കുന്ന മരങ്ങളുടെ ഷേപ്പ്. അതുപോലെ ഈ കല്ലുകൾ കൂട്ടി വെച്ചിരിക്കുന്ന ഷേപ്പുകൾ, നമ്മളിത് കാണുമ്പോൾ ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയോ ഭീകര ശക്തികളുണ്ടെന്നുള്ളത് നമുക്കറിയാതെ ഓഡിയൻസിന് ഇരുട്ടിനെ പേടിയാണ്, എന്താണെന്നുള്ളത് അറിവില്ലായ്മ പേടിയാണ്, അവിടെ എന്താണ് ഉള്ളതെന്നുള്ളത് നമുക്കറിയില്ലെങ്കിൽ അവിടെ എന്തോ ഉണ്ട് എന്നൊരു തോന്നലുള്ളിൽ വന്നിട്ട് ആ ഒരു ഭീതിയാണ് ഇവർ ശരിക്ക് ഉപയോഗപ്പെടുത്തി എടുത്തിരിക്കുന്ന ഈ രണ്ടുപേരിതിൻ്റെ അകത്ത്. ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്നിട്ട് പോലും ഇവർ രണ്ട് മൂന്ന് പേരുടെ സഹായം, ഫിനാൻഷ്യൽ സഹായമൊക്കെ തേടിയിട്ടാണ് ഈ പടം ഷൂട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവർ ഒരു 12,000 പേരെ അപ്ലൈ ചെയ്തിട്ട് അഭിനയിക്കാനായിട്ട് വന്ന അതിൽ നിന്നാണ് മൂന്ന് പേരെ ഇവർ സെലക്ട് ചെയ്യുന്നത്. ഈ മൂന്ന് പേരെ സെലക്ട് ചെയ്യുന്നതിൽ ഒരാൾക്ക് ക്യാമറ ഉപയോഗിക്കാൻ അറിയാമായിരുന്നു എന്നുള്ളതാണ് അയാളുടെ മെച്ചം. ക്യാമറ അപ്പം വളരെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളെന്നുള്ള മട്ടിൽ തന്നെ ഉള്ള ആ ഒരു പ്രകടനം കൊണ്ടുവരാൻ പറ്റില്ല, അതിന് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെയുള്ള ഇതൊക്കെ വെച്ച്. പിന്നെ ഇവർ അഭിനയിക്കുമ്പം ഇവരുടെ ഈ മാനസികാവസ്ഥയ്ക്ക് മാറ്റം വരാനായിട്ട് 8 ദിവസമാണ് ആകെ ഷൂട്ട് ചെയ്യുന്നത്. ഈ 8 ദിവസവും ഓരോ ദിവസവും ഇവർക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുക, ഇവർക്ക് ദേഷ്യം വരാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ദേഷ്യം വരാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലാണ് ഇവരെ ട്രീറ്റ് ചെയ്ത് ഇവർക്ക് ഫുഡ് കൊടുത്തതുപോലും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഈ പടം ഇവർ ഈ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അവസാനം ഇതിൽ ഇപ്പം ഏത് പേടിക്കുന്ന പടമാണെങ്കിലും പ്രേതപ്പടം എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് പ്രേതത്തെ കാണിച്ചു അല്ലെ, പ്രേതം പേടിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞ് വെളിച്ചവും വെട്ടവും ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പേടി അങ്ങോട്ട് ഇല്ലാതായി പോകും, ആ പടത്തിനുള്ള താല്പര്യം കുറച്ച് കാലത്തേക്ക് കാണും. പക്ഷേ ഇതിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെത്തേഡ്, ഇതിലെ നായിക ഹെതർ എന്ന് പറയുന്ന പെൺകുട്ടി, ഞാൻ ആദ്യം പറഞ്ഞു ഇവർ ഇവർ തമാശ മട്ടിലൊക്കെ പോയിരിക്കുന്നതാണ്, അത് സീരിയസ് ആയിട്ട് ഈ പ്രശ്നങ്ങളൊന്നും എടുത്തിരുന്നില്ല. ഇവർ പോകുമ്പം ആ ഒരു തമാശ മട്ടിലെടുത്തിട്ട് അപ്പോൾ വീട്ടുകാർ ഇവരെ വിലക്കിയിരുന്നു ഇത്ര സ്ഥലങ്ങളിലേക്ക് പോകേണ്ട, അത് നമ്മളെ കാണിക്കുന്നില്ല, പക്ഷേ ഡയലോഗിൽ നിന്ന് മനസ്സിലാകുന്നതാണ്. അവിടെ പോയി കൂട്ടത്തിലൊരാൾ നഷ്ടപ്പെട്ടു പോകുന്നു, ഈ ഭയപ്പെടുത്തുന്ന സീനുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിലൊരാൾ നഷ്ടപ്പെട്ടു, അടുത്ത ദിവസം കമ്പുകൾ ചുള്ളിക്കമ്പുകൾ കെട്ടിവെച്ച് ഒരു ഈ കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ നഷ്ടപ്പെട്ടു പോയ ജോഷ് ഇട്ടിരുന്ന ഷർട്ടിൻ്റെ അതിൽ നിന്ന് മുറിച്ചെടുത്തൊരു പീസാണ്. ഈ പീസ് കൊണ്ട് ഈ ചുള്ളിക്കമ്പുകൾ കെട്ടിവെച്ചിരിക്കുന്ന ഇവർ പതുക്കെ ഈ പെൺകുട്ടി ഹെതർ പതുക്കെ അഴിച്ചു നോക്കി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ജോഷിൻ്റെ ഷർട്ട്, രക്തത്തിൽ കുതിർന്ന ഷർട്ട്, ഈ ഷർട്ടിൻ്റെ അകത്ത് ഒരു പല്ല്, ഒരു വിരൽ, കുറേ മുടി,
നാക്കിൽ നിന്ന് നാവ് നാവിൻ്റെ മുറിച്ചെടുത്തൊരു പീസ്, ഇത്തരം സാധനങ്ങളൊക്കെ. അത് പകൽ സമയത്ത് ഇത് കാണുമ്പം നമ്മൾ വെറുതെ ഒരു ഒരു ചാരട് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കാട്ടുവള്ളി കൊണ്ടോ ഒക്കെ കെട്ടിവെച്ചാൽ നമ്മൾ ഇത്രയും ഞെട്ടുകയല്ല. ഈ കാണുമ്പോൾ ദൈവമേ ഇവൻ മരിച്ചോ എന്നൊരു തോന്നൽ ഓഡിയൻസിൻ്റെ ഉള്ളിൽ വരത്തക്ക രീതിയിലാണ് അതിൻ്റെ കംപ്ലീറ്റ് പ്രസൻറ്റേഷനും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഹെതറിനും മനസ്സിലാകും, ഇവർ പോയിരിക്കുന്ന വന്ന് അകപ്പെട്ട്, ഇതിനിടയ്ക്ക് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മാപ്പ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, ഇതിപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും എന്ന് പറയുന്ന ഒരു ലെവലിലേക്കൊക്കെ ഇവർ പോയി. ഇവർക്ക് പുറത്തേക്കുള്ള വഴി അറിയില്ല, ഇങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ഒരു കാട്ടിൽ ഇവർ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവള് മനസ്സും എടുത്തിട്ട് മരണം ഏകദേശം ഉറപ്പായി, ഇവർ വേട്ടയാടപ്പെടുന്നു എന്നൊരു തോന്നൽ വന്നു കഴിയുമ്പോൾ ഇവള് ഈ ഒരു വീഡിയോ ക്യാമറ വെച്ചിട്ട് അതിൽ നോക്കിക്കൊണ്ട് ഇവരുടെ വീട്ടുകാർക്ക്, ഈ ഹെതറിൻ്റെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ ജോഷിൻ്റെ മൈക്കിൻ്റെ അച്ഛനും അമ്മയ്ക്കുമായിട്ടൊരു മെസ്സേജ് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. എല്ലാം എൻ്റെ തെറ്റായിരുന്നു, ഞാൻ വരാൻ പാടില്ലായിരുന്നു, ഞാൻ അവരെ നിർബന്ധിക്കാൻ പാടില്ലായിരുന്നു, അവർ വേണ്ടാന്ന് പറഞ്ഞിട്ട് എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവർ വന്നത്. എനിക്ക് പേടിയാകുന്നു, എനിക്ക് കണ്ണടയ്ക്കാൻ പേടിയാകുന്നു, കണ്ണടച്ചു കഴിഞ്ഞാൽ എനിക്ക് തുറക്കാനായിട്ട് എന്തായിരിക്കും കാണുന്നത് എന്ന് ഓർത്തിട്ട് പേടിയാകുന്നു, എനിക്ക് തണുപ്പാണ്, എനിക്ക് വിശപ്പാണ്, എന്നെ അവർ വേട്ടയാടുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവൾ ഈ കണ്ണുനീരൊക്കെ ഉലിപ്പിച്ച് മൂക്കിൽ നിന്ന് കാണി എന്നൊക്കെ ഇതിൻ്റെ സ്രവങ്ങളൊക്കെ ഒഴുകി ഇവളിങ്ങനെ വിഷമിച്ച്. അതും ഒട്ടും പെർഫെക്റ്റായിട്ടല്ല, ഒരു പെണ്ണ് പേടിച്ച് വിറച്ച് കയ്യിൽ ക്യാമറ വീഡിയോ ക്യാമറ വെച്ചിട്ട് പറയുമ്പോൾ ഒരു വിറവലും ചുറ്റുമുള്ള ഒരു ആ ചുറ്റുന്ന ഏത് നിമിഷം എന്തും വരാം, അവൾക്ക് കണ്ണടയ്ക്കാൻ പേടിയാണ്. അങ്ങനെ ഇരുന്നിട്ട് പറയുമ്പോൾ മുഖത്തിൻ്റെ ഏതാനും ഭാഗമൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. ഈ ഇതിൻ്റെ മോണിറ്ററിൽ നിന്ന് അല്ലെ അതിൻ്റെ സ്ക്രീനിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റും ഒക്കെയാണ് ആ സമയത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവളിത് പറയുമ്പം നമുക്ക് തോന്നൂ, പാവം എൻ്റെ ദൈവമേ, അതൊരു വീട്ടുകാരിപ്പോൾ അവൾ പശ്ചാത്തലപിക്കുന്നല്ലോ, വീട്ടുകാരോട് ഇത് ഏറ്റു പറയുന്നല്ലോ, ക്ഷമ പറയുന്നല്ലോ, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നല്ലോ എന്ന് പറയുന്ന ഒരു തോന്നൽ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ അകത്തൊരു ഹ്യൂമൻ എലമെൻസ് ഈ കഥയിലേക്ക്, വെറും പേടി എന്ന് പറയുന്നൊരു സാധനം മാറ്റിയിട്ട് കുറേ കൂടെ ഹ്യൂമൻ എലമെൻസ് ഇതിലേക്ക് കൊണ്ടുവരുവാണ്. ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇവർ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കി, ഇതിൻ്റെ ഈ പടം വരുന്നതിന് മുമ്പായിട്ട് ഇവർ പോസ്റ്റേഴ്സ് ഉണ്ടാക്കി, കാണുവാനില്ല, മിസ്സിങ്, ഈ മൂന്ന് പേരുടെ തല ഉപയോഗിച്ചിട്ട് ഇവരുടെ പേര്, അവരുടെ ഡീറ്റെയിൽസ്, ഈ ചെറുപ്പത്തിലുള്ള ഇവരുടെ ഫോട്ടോ, അങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇവർ പല പല പോസ്റ്റേഴ്സ് ഉണ്ടാക്കി, പല പല പോസ്റ്റേഴ്സ് ഉണ്ടാക്കി പത്രത്തിൽ പരസ്യം കൊടുത്ത് ഇവരെ കാണുവാനില്ല എന്നും പറഞ്ഞിട്ട് പോലീസ് റിപ്പോർട്ടുകൾ, കള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കി, പോലീസ് ഇങ്ങനെ അവിടെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, ഇവിടെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ഒരു സമയം ഈ കാട് ചുറ്റുമായിട്ട് ഹെലികോപ്റ്ററുകളുടെ അന്വേഷണം നടത്തി, കാടിൻ്റെ ചുറ്റുമായിട്ട് എത്ര എത്ര നൂറുകണക്കിന് പോലീസുകാരും ഇവരിങ്ങനെ നിന്നിട്ട് പോലീസ് നായക്കളെ ഉപയോഗിച്ച് കാട് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ട് ഇവരെ ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിയമ മന്ദിരങ്ങളിലൊക്കെ ഇതിൻ്റെ മന്ത്രിമാർ അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്ന് പറയുന്നു, പോലീസിനെ നിർബന്ധിക്കുന്നു. ഈ വക കഥകളും എല്ലാം ഉണ്ടാക്കിയിട്ടാണ് ഈ സിനിമ ഇവർ പബ്ലിസിറ്റി കൊടുത്തത്. അത് ഭയങ്കര സക്സസ് ആയിട്ട്. അപ്പോൾ ജനത്തിന് ഇത് എന്താണ് സംഭവം, എന്താണ് സംഭവം, ഈ പെൺകുട്ടികൾക്ക് എന്ത് പറ്റി, അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ പോലും എന്ത് പറ്റി, അവരെ കണ്ടുകിട്ടിയോ, ഈ ജാതി ഈ വക ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവർക്ക് ഈ പടത്തിൻ്റെ ഈ മെയറിക്കിനും സാഞ്ചസിനും ഈ സംഭവങ്ങളെ എത്തിക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ്. ഇതിൻ്റെ സാമ്പത്തിക വശം നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിൽ എൻ്റെ കണക്കുകൾ പറയുന്നുണ്ട്. ആദ്യം ഈ പടം വന്ന സമയത്ത് $500 ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നാണ് കണ്ടിരുന്നത്. പിന്നീട് വരുന്ന $20,000 തുടങ്ങി $30,000 വരെയായി. പിന്നെ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് വന്നപ്പോൾ 550,000 രൂപയായി എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ കണക്കുകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ അകത്ത് പൈസ മുടക്കുള്ള കാര്യങ്ങൾ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഓട്ടെ, നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് തർക്കിക്കാനോ ഇതൊന്നും പോകണ്ട. പക്ഷേ ഇതിൻ്റെ കളക്ഷൻ കേട്ടിട്ടാണ് നമ്മൾ ഞെട്ടുന്നത്. കളക്ഷൻ എന്ന് പറഞ്ഞാൽ $250 മില്യൺ ഇത് കളക്ട് ചെയ്തത്. $2,500,000 കളക്ട് ചെയ്ത് ഈ വെറുതെ ഇത്ര വെറുതെ എന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ പുറകിലുള്ള ചിന്തയും ബുദ്ധിയും അപാരമാണ്. നമ്മൾ നമസ്കരിക്കേണ്ട ബുദ്ധി പാഠവുമാണ് അവർ കാണിച്ചിരിക്കുന്നത്. അത്ര ഗംഭീരമായിട്ട് ഒരു പടം വരുന്ന ലോക ചരിത്രത്തിൽ മുടക്കുമതിലും ലാഭവും തമ്മിലുള്ള കളക്ഷനും തമ്മിലുള്ള ആ ഒരു അനുപാതം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടാക്കിയ പടം എന്നുള്ള സ്ഥാനം ഇതിന് കിട്ടും. പക്ഷേ ഇതിന് ശേഷം ഇതേ ശൈലി, അതായത് ലോസ്റ്റ് അല്ലെങ്കിൽ ഫൗണ്ട് ഫുട്ടേജ് എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു ഒരു സങ്കേതം, ആ ഒരു ആശയം,
ഈ മെത്തേഡ് ഉപയോഗിച്ച്, അതായത് ഈ ഫൗണ്ട് ഫുട്ടേജ് എന്ന് പറഞ്ഞുള്ള മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന പടങ്ങളുണ്ട്. പാരാ നോർമൽ ആക്ടിവിറ്റീസ് ഉണ്ട്, ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അതൊരു സീരീസ് ആണ്. അതുകൂടാണ്ട് ക്ലോർ ഫീൽഡ് എന്ന് പറഞ്ഞ പടമുണ്ട്. അപ്പോൾ ഇത്തരം പടങ്ങളിലൊക്കെ ഈ ഒരു ഒരു രീതി, കഥ പറയുന്ന രീതി ഇത്തരം പടങ്ങളിൽ ഉപയോഗിച്ചു. ഇതിൽ തന്നെ ഈ രണ്ടാമത് വന്ന പടത്തിലെ ഈ പാരാനോർമൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഹിറ്റായൊരു പടമാണ്. അതും ഈ ഇപ്പം ഞാനീ പറഞ്ഞ ബ്ലെയർ വിച്ച് പ്രോജക്റ്റുമാണ്. മുടക്കുമുതലും അതിൻ്റെ ലാഭവും തമ്മിലുള്ള അനുപാതത്തിനനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടാക്കിയ പടം. ഇവർ തമ്മിൽ വേണമെങ്കിൽ തർക്കം നടക്കാം, ഏ ഞങ്ങളാണ് ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് ഈ രണ്ട് പടങ്ങളും അതിലേറ്റവും കൂടുതൽ നമ്മൾ കണക്കുകളും കാര്യങ്ങളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു ഇതെല്ലാം കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് ഈ ബ്ലെയർ വിച്ച് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഈ പടത്തിന് തന്നെയാണ്. ഇത് കഴിഞ്ഞ് ഈ പടം വന്നു സക്സസ്സായി, ഇത് കഴിഞ്ഞിട്ടുള്ള ഇവർ ഈ ഇവർക്ക് പെട്ടെന്ന് ഇവർ സെലിബ്രിറ്റികളായിട്ട് മാറുകയാണ്. ഇവരുടെ കവറ് ഈ മൂന്ന് പേരുടെ ചിത്രങ്ങൾ വെച്ചിട്ട് ന്യൂസ് വീക്ക്, ടൈം പോലുള്ള മാഗസിൻ, വിദേശ മാഗസിനുകളിലൊക്കെ ഇതിൻ്റെ കവർ പേജൊക്കെ പ്രിൻ്റ് ചെയ്ത് വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. ഇൻ്റർവ്യൂകൾ നടക്കുന്നു, ടോക്ക് ഷോകളിൽ ഇവർ പങ്കെടുക്കുന്നു, അങ്ങനെ വളരെ ഫേമസായി ഈ മൂന്ന് പേര് മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അങ്ങനെ ഈ കഴിയുമെങ്കിൽ നിങ്ങൾ ഇത് സിനിമ പഠിക്കുന്നവരും സിനിമ ആസ്വദിക്കുന്നവരും അത് ഞെട്ടാൻ തയ്യാറായിട്ട് വേണം, ഒറ്റയ്ക്കിരുന്നൊന്നും കാണരുത്. ഇപ്പം ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യം കണ്ടപ്പോഴും മൂന്നാമത്തെ പ്രാവശ്യം കണ്ടപ്പോഴും പിന്നീട് പലപ്പോൾ കണ്ടപ്പോഴും ഒക്കെ ആ പേടിക്കുന്ന ആ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ഈ പടത്തിൽ ഇവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത്, എത്രയോ ഇതിൻ്റെ പടം ഞാൻ കണ്ടതാണ്, ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാവുന്ന എനിക്ക് വീണ്ടും കാണുമ്പോഴും ആ ഒരു എലമെൻ്റ് ഇവർക്ക് കീപ്പ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളൊരു ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാവരും അതൊന്ന് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമസ്കാരം.